സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം. എല്ലാവർക്കും നന്മ വരട്ടെ. നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും എല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളെല്ലാം നമുക്ക് ആവേശകരമായ അനുഭവങ്ങളും ഓർമ്മകളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ സത്യന്റെ 50-ാം ചരമവാർഷികമാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് കോലഞ്ചേരിക്കടുത്ത് മഴുവന്നൂർ വാര്യം എന്ന വാര്യത്ത് ഒരു 10 ദിവസത്തെ പൂജാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അസിസ്റ്റൻ്റായിട്ട് ഒരു പൂജാരിയുടെ കൂടെ 10 ദിവസം മഴുവന്നൂർ വാര്യത്ത് കഴിയുമ്പോഴാണ് സത്യൻ മരിച്ചു എന്ന വാർത്ത ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേൾക്കുന്നത്. അത് അന്ന് ഹൃദയത്തെ ഒത്തിരിയധികം ബാധിച്ചു, തളർന്നിരുന്നു പോയി. ഒരു സിനിമാ നടൻ അറിയാതെ നമ്മളെയൊക്കെ സ്വാധീനിച്ചത് എങ്ങനെയാണ് എന്ന് അറിഞ്ഞതന്നാണ്. സത്യൻ്റെ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകളൊന്നും അറിഞ്ഞൂടാ. 30 പൈസ തറ ടിക്കറ്റ് എടുത്ത് തൃപ്പൂണിത്തുറയിലെ സെൻട്രൽ തിയേറ്ററിൽ ചെമ്മീൻ കണ്ടു. അതൊക്കെ ഒത്തിരി അധികം സത്യനെ മനസ്സിലേക്ക് അടുപ്പിച്ചിരുന്നു. ഒരു സ്കൂൾ അധ്യാപകനായി അദ്ദേഹം ജീവിതം ആരംഭിച്ച് ഒരു പോലീസുകാരനായി പിന്നെ കുറച്ചു കാലം മിലിട്ടറിയിൽ പ്രവർത്തിച്ചു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സിനിമാ ഫീൽഡിലേക്ക് വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇന്നലെയും ഇന്നത്തെയും പത്രത്തിൽ അദ്ദേഹം സിനിമയിലേക്ക് വരാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞതായിട്ട് വായിച്ചില്ല. പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് നമുക്കെല്ലാം അതൊരാവേശകരമായിട്ടുള്ള ചെറിയ അനുഭവമാണ്. ആലപ്പുഴയിലോ മറ്റോ പുന്നപ്ര ഏരിയയിലോ മറ്റോ ആണ് ഏതൊരു സിനിമ നടക്കുന്ന സമയത്ത് ആ സിനിമാ നടന്മാരെയും നടിമാരെയും കാണാനായിട്ട് ആൾക്കാരിങ്ങനെ വളരെയധികം തടിച്ചു കൂടിയപ്പോൾ ഇദ്ദേഹം ആ പ്രദേശത്തെ പോലീസ് SI ആയിരുന്നു. ആൾക്കാരെ എല്ലാം മാറ്റുന്നതിനിടയ്ക്ക് സിനിമാ നടിയുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊന്നും അറിയാതെ തട്ടി. മനഃപൂർവ്വമായിരുന്നില്ല. അതിന് ആ സിനിമാ നടി അതിശക്തമായ രീതിയിലാണ് പ്രതികരിച്ചത്. വളരെ അവഹേളനാത്മകമായി അപകർഷതയോടുകൂടിയാണ് പ്രതികരിച്ചത്. അന്ന് നമ്മുടെ സത്യൻ എന്ന സിനിമാ നടൻ നിമിത്ത ഗുരു എന്നൊരു പ്രയോഗം ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയിട്ടുണ്ട്. ആ സത്യനിലെ അമാനുഷികമായിട്ടുള്ള അഭിനയ ചാതുര്യം പുറത്തു വന്നത് ഒരു പക്ഷേ ഈ സിനിമാ നടി അങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് മാത്രമായിരിക്കാം. അന്ന് അദ്ദേഹം തീരുമാനിച്ചു അത്രേ, ഞാൻ സിനിമയിൽ നടനായി വന്ന് നിന്നെ എൻ്റെ കൂട്ടത്തിൽ ഭാര്യയായി അഭിനയിപ്പിച്ച് ഞാൻ നിൻ്റെ അടുത്ത് പകരം വീട്ടും എന്ന ഒരു വരി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചുവട്ടിൽ എഴുതാം. ഞാനിത് 2-3 പേരിൽ നിന്ന് കേട്ടതാണ്. ഏതായാലും ഒരു ചെറിയ സംഭവം അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ചില മനുഷ്യരെ അടിമൂടി മാറ്റുന്നത് എങ്ങനെയാണെന്നും ആ സംഭവമാണ് മറ്റുള്ളവർക്ക് പലപ്പോഴും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവാകാനും അല്ലെങ്കിൽ പോസിറ്റീവിൽ നിന്ന് കൂടുതൽ പോസിറ്റീവാകാനും മാർഗനിർദ്ദേശവും മാർഗദർശനവും നൽകുന്നത്. കൃത്യമായിട്ട് വാക്കുപാലിക്കുന്ന ഒരു മനുഷ്യൻ, അതുപോലെ തന്നെ ആരും ധൈര്യപ്പെടാത്ത വിധത്തിൽ റൂട്ടിലൂടെ ഒറ്റയ്ക്ക് മഹാനടനായതിനു ശേഷവും
നടക്കുന്ന മനുഷ്യൻ, റൂട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്ന മനുഷ്യൻ, ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാവുന്ന ഒരു മഹാനടൻ, ഏറ്റെടുക്കുന്ന അഭിനയ പാഠങ്ങൾ പഠിച്ച് അത് അഭിനയത്തെക്കാളേറെ ജീവിതമാക്കി മാറ്റുന്ന മഹാനടൻ, ഇന്നും സത്യൻ്റെ ഏത് റോളെടുത്താലും, അത് രാജകീയമായ റോളെടുത്താലും, ദേവഗന്ധർവന്മാരുടെ റോളെടുത്താലും, അല്ലെങ്കിൽ പളനി ആയിട്ടോ മറ്റോ ചെമ്മീനിൽ, കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ കണ്ടു പളനിയായിട്ട് ആ ചോറ് ഉണ്ണുന്ന ആ ഒരു സീൻ. എൻ്റെ വീട് എവിടെയാ? എനിക്ക് വീടില്ല. നീ എവിടെയാ കിടക്കുന്നത്? ഞാൻ കടപ്പുറത്ത്. കുറച്ച് പൈസയും വീടും ഒക്കെ വേണ്ടേ? എന്തിനാ അതൊക്കെ? പെണ്ണൊക്കെ കെട്ടി ജീവിക്കണ്ടേ? ആ ആ ചോദ്യവും അതിൻ്റെയൊക്കെ ഉത്തരവും, ഒരു പ്ലേറ്റിൽ ഒരു കുടിലിൽ ചോറ് കഴിച്ച് എൻ്റെ മകളെ ഞാൻ നിനക്ക് തരാം, എന്തൊരു അഭിനയമാണ് അവിടെ സത്യത്തിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് മണ്ഡലത്തിലാണോ ആ മണ്ഡലത്തിൽ നമ്മൾ അതികായകനായി തീരുക, അതികായനായി തീരുക. അങ്ങനെ ഒരു സ്കൂൾ മാഷ് പോലീസ് ഇൻസ്പെക്ടറായി, എസ് ഐ ആയി, മിലിട്ടറിയിൽ പ്രവർത്തിച്ച് സിനിമയിൽ വന്നപ്പോൾ ഒരു കത്തി ജ്വലിക്കുന്ന ഉജ്ജ്വല നക്ഷത്രമായി മാറി. 50 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു ദിവസം അദ്ദേഹം കേരളത്തോട് യാത്ര പറഞ്ഞു എങ്കിലും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയും ഫസ്റ്റ് ചെമ്മീൻ എന്ന മൂവിയും, ചെമ്മീൻ എന്ന കളർ മൂവി, ആ കളർ മൂവിയും കളർ ഫിലിമും എല്ലാം ഇന്നും നമ്മുടെ ചാനലുകളിൽ വരികയാണെങ്കിൽ, മറ്റ് പല സിനിമകളും നമ്മൾ ആധുനികതയോട് ആഭിമുഖ്യം കാണിക്കുമ്പോൾ സത്യൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ അതിലെ ചിരി, അഭിനയം, പാട്ടുകൾ പാടുന്നത്, അതനുസരിച്ച് ജീവിക്കുന്ന രീതിയിൽ അഭിനയിക്കുന്നത്, അതിലെ നന്മകൾ, അഹങ്കാരമില്ലായ്മ, ഏതും ജയിച്ച് കീഴടക്കാൻ ഇറങ്ങി പുറപ്പെടുക, ഓടയിൽ നിന്ന് എന്ന സിനിമ എടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എടുപ്പിക്കുക, അതൊരു ജീവിതമാക്കി മാറ്റുക, ആ റിക്ഷ ഓടിക്കുന്ന ഒരു റിക്ഷക്കാരനായിട്ട് അഭിനയിക്കുക. ഇവരൊക്കെ ഈ നന്മ നിറഞ്ഞവരൊക്കെ കേരളത്തിൽ തന്നെ ജനിച്ചല്ലോ പണ്ട് മുതൽക്ക് എന്ന സന്തോഷവും, അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണല്ലോ ഇപ്പൊ തലപ്പത്തിരിക്കുന്നത് എന്ന ദുഃഖവും കൂടി ചേരുമ്പോൾ പലപ്പോഴും ഒരു മിശ്രിതമായ ഒരു വികാരം വരും. ഏതായാലും സത്യൻ നാടാര്, ആ സത്യൻ, ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നപ്പോൾ അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് സത്യൻ നഗർ. അത് ഈ സത്യൻ്റെ പേരിലിട്ടിരിക്കുന്ന ഒരു നഗരമാണ്, നഗരമല്ല നഗറാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ 50th ചരമവാർഷികത്തിന് ആ മഹാനടനിലെ ജീവിതാനുഭവങ്ങൾ മറ്റാരേക്കാളും 50 വർഷം കഴിഞ്ഞിട്ടും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എത്രയോ 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 നേതാക്കന്മാർ നമ്മുടെ കേരളത്തിൽ പല രാഷ്ട്രീയ പാർട്ടിയിലും പലതിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും സത്യൻ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മാതിരി ഇവരാരും നിറഞ്ഞു നിൽക്കുന്നില്ല. അതാണ് സത്യം. പ്രണാമം.